സ്കൂൾ കലോത്സവങ്ങളാണ് പെൺകുട്ടികളുടെ കഥകളി സാധ്യത വർദ്ധിപ്പിച്ചത്. ആൺവേഷങ്ങളിൽ പോലും പെൺകുട്ടികൾ കഥകളിയിൽ തിളങ്ങുന്നതാണ് ഓരോ കലോത്സവവും സാക്ഷ്യപ്പെടുത്തുന്നത്. ചുരുങ്ങിയത് നമ്മളിപ്പോൾ സ്ഥാപനങ്ങളിലൊക്കെ കോഴ്സുകൾ എന്ന് പറയണത് 8 വർഷത്തെ കോഴ്സാണ്. അതായത് പ്രായം എന്ന് പറയണത് 12-13 വയസ്സിൽ നമ്മളൊരു കഥകളി പഠനം തുടരണം. അതാണ് നമ്മളെ ശരീരത്തിൻ്റെ എല്ലിൻ്റെ വളർച്ച മൂപ്പ് ആവുന്നതിന് മുമ്പേ. കാരണം ഇതിൽ ചവിട്ടി ഒഴിഞ്ഞ് നമ്മുടെ ശരീരം പാകപ്പെടുത്തണം. അതിനുശേഷമാണ് നമ്മൾ കഥകളി പഠനം തുടങ്ങുന്നത്. അപ്പോൾ ഏകദേശം 8 വർഷം. ഈ സ്മാർട്ട് ഫോൺ യുഗത്തിലും ഫോട്ടോ സ്റ്റുഡിയോ നടത്തി വർഷത്തിൽ 30 ലക്ഷം രൂപ ലാഭം ഉണ്ടാക്കുന്നു. നിങ്ങൾക്കും ചെയ്യണോ? ഇദ്ദേഹത്തെ കുറിച്ച് പഠിക്കണോ? ഈ ഫ്രീഡം ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. 3 വർഷത്തെ കോഴ്സ് കഴിഞ്ഞ് 3 വർഷത്തെ ഉപരിപഠനം ചുരുങ്ങിയത് ഒരു 11-12 വർഷം തുടർച്ചയായിട്ട് പഠിക്കണം എന്നാണ്. പിന്നെ കലകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരിക്കലും അവസാനിക്കുന്നില്ല, പഠിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അടിസ്ഥാനപരമായ കാര്യങ്ങൾ പഠിക്കുന്നു, പിന്നീട് നമ്മളത് അരങ്ങിൽ പ്രവർത്തിച്ച് കാണിക്കുന്നു. ആ രീതിയിലാണ് കഥകളി പഠനം വരാറുള്ളത്. കാലഘട്ടത്തിൽ കഥകളിയിൽ ഒരുപാട് പെൺകുട്ടികളാണുള്ളത്. നമുക്കിപ്പോൾ കലോത്സവങ്ങളിൽ തന്നെ കാണാൻ പറ്റും, ആൺകുട്ടികൾ വിരലുമ എണ്ണാവുന്ന ആളുകളെ ഉണ്ടാവുള്ളൂ. അതിപ്പോൾ പുറത്ത് വേദികളിലും പല കളികളിലും ഇപ്പോൾ ഒരുവിധം പെൺകുട്ടികൾ മാത്രമാണ് ഇപ്പോൾ ചെയ്തു വരാറുള്ളത്. ഒരു കളി നടത്തണം, ഒരു ചെറിയൊരു കളി നടത്തണം എന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 30,000 രൂപയുടെ അടുത്ത് നമ്മൾ കഥകളിക്ക് ചിലവ് വരും. കാരണം ലൈവായിട്ട് മാത്രമേ നമ്മൾ കഥകളി ചെയ്യുന്നുള്ളൂ. ലൈവായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നണിയിൽ 2 പാട്ടുകാർ വേണം, ഒരു ചെണ്ടക്കാരൻ വേണം, മദ്ദളത്തിനൊരാൾ വേണം, പിന്നെ ഉടുത്ത് കെട്ടിക്കാൻ വേഷം ഒരുക്കാൻ 2-3 പേര് വേണം. അങ്ങനെ ചുരുങ്ങിയത് നമ്മൾ പിന്നണിയിൽ 10 പേരെങ്കിലും ഇല്ലാണ്ട് നമുക്ക് ഒരു കളി നടത്താനോ ഓ അരങ്ങിലേക്ക് പോകാനോ ഒന്നും സാധിക്കില്ല. പച്ച, കത്തി, കരി, താടി, മിനുക്ക് എന്നുള്ള 5 വിധം വേഷങ്ങളാണുള്ളത്. അപ്പോൾ പച്ചവേഷം എന്ന് പറയുന്നത് കൃഷ്ണൻ, അർജുനൻ, ഭീമസേനൻ എന്നുള്ള വേഷങ്ങളൊക്കെ പച്ചവേഷങ്ങളിൽ പെടും. കത്തി വേഷങ്ങളിൽ നമ്മൾ ദുര്യോധനൻ, രാവണൻ അങ്ങനെ ഒരുപാട് വേഷങ്ങൾ കത്തി വേഷങ്ങളിൽ. താടി വേഷങ്ങളിൽ പെടുന്ന വേഷങ്ങളിൽ നമ്മൾ ദുശ്ശാസനൻ, അതുപോലെ കറുത്ത താടിയിൽ വരുന്ന കാട്ടാളൻ, കലി, പിന്നെ ബാലി സുഗ്രീവന്മാർ, അതൊക്കെ താടി വേഷങ്ങളിൽ പെടും. പിന്നെ മിനുക്ക് വേഷം എന്ന് പറയുന്നത് നമ്മളെ സ്ത്രീവേഷങ്ങൾ അതുപോലെ മുനിമാരുടെ വേഷങ്ങൾ, അതൊക്കെ നമ്മൾ സാധാരണ മിനുക്ക് വേഷങ്ങളിൽ പെടുന്നതാണ്. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഒരുപാട് ഉപാധികളുണ്ട്. നമ്മളെ സൗകര്യങ്ങൾ ഒരുപാട് വളർന്നിട്ടുണ്ട്. നമുക്കിപ്പോൾ ഒരു കഥ പഠനം എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതിപ്പോൾ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ കഥകളിയുടെ ആപ്പ് വരെ ഇറങ്ങിയിട്ടുണ്ട്. ആ ആപ്പിൽ നമുക്ക് അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ എന്താണ് കഥ, ആ കഥ എഴുതിയത് ആര്, അതിൻ്റെ പദങ്ങൾ എന്തൊക്കെയാണ്, അതിൽ കാണിക്കാൻ പോകുന്ന ഭാഗങ്ങൾ എന്നുള്ള വിശദമായിട്ടുള്ള വിവരങ്ങൾ ഇപ്പോൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജനങ്ങൾക്കിപ്പോൾ മനസ്സിലാവാൻ ബുദ്ധിമുട്ടില്ല. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും കളി തുടങ്ങുന്നതിന് മുമ്പേ അതിൻ്റെ ഒരു കഥ വിവരണം കൊടുക്കാറുണ്ട്. ഇപ്പോൾ ഒരരങ്കിൽ ഇന്നതാണ് കഥ, അപ്പോൾ അതിൻ്റെ അധികാരപ്പെട്ട ആളുകൾ ആ കഥ അവിടെ പറയും, ഇന്നതാണ് അവതരിപ്പിക്കുന്നത് എന്നുള്ള കഥ പറയും. കലോത്സവ നഗരിയിൽ നിന്ന് ക്യാമറാമാൻ വിനോദ് കുമാറിനൊപ്പം എസ് വിനേഷ് കുമാർ, News 18.